ഐലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമില്ലാതെ തന്നെ പഴംപൊരിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ എന്നും അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി റെഡിയാക്കിയെടുക്കാൻ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വൈകുന്നേരം നല്ല ചൂടോടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യട്ടോ. ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കിയെടുക്കണം. നമ്മൾ പഴംപൊരിൻ്റെ മാവ് ഉണ്ടാക്കുമല്ലോ, അതേ ഒരു പാകത്തിലാക്കിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഇത്തിരി ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഇത്തിരി വാനില എസൻസോ ചേർത്ത് കൊടുക്കണേ. എനിക്കത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പം നമ്മളെ മാവ് ഇതവിടെ റെഡിയായി വന്നിക്കണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പീസുകളാണ് വേണ്ടത്. അത് ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര വീതി വേണം അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബ്രെഡ് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ ബ്രെഡ് പീസുകളും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെഡ് മുഴുവനും ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തുക്കണേ. ഇനി ബ്രെഡ് പീസ് ഓരോന്നായിട്ടെടുത്ത് നമ്മളെ മാവിൽ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചുകൊടുക്കണം. ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടുകൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കളർ മാറി വരും കേട്ടോ. അതാണ് ഹൈ ഫ്ലെയിമിൽ ഇടണ്ടെന്ന് പറഞ്ഞത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒന്ന് മെരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കളർ മാറി ഫ്രീ ആയി വന്നിക്കണ്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളെ പഴമില്ല പഴംപൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ എന്നുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ മൈദയും അരിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ. അതേപോലെ ബ്രെഡും ഒരുവിധം എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവും. പഴമില്ലെങ്കിലും ബ്രെഡ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് കഴിച്ചാൽ ആരും പറയില്ല ഇതിൻ്റെ അകത്ത് ബ്രെഡാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ്. വെറുതെ പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല പുറംഭാഗമൊക്കെ ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടും കിടക്കും. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.